ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉപ്പള ടൗൺ മുതൽ ഉദയവർ ടൗൺ വരെയുള്ള ഓരോ ടൗണിൻ്റെയും റോഡ് വർക്കിൻ്റെ വിശദമായ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൂടാതെ വീഡിയോ മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. സുഹൃത്തുക്കളെ, വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഉപ്പളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഉപ്പളയിലെ പഴയകാല മൂന്നുനില കെട്ടിടമായ അഹമ്മദ് കോംപ്ലക്സിൻ്റെ ഡിമോളിഷിങ് പ്രവൃത്തിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ബിൽഡിങ്ങിൻ്റെ പകുതിയോളം പൊളിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. റോഡിന് വേണ്ടിയുള്ള പ്രാരംഭഘട്ട പ്രവൃത്തികളൊന്നും ഇവിടെ നടന്നിട്ട് കാണുന്നില്ല. ഇവിടെ ഫ്ലൈ ഓവറാണോ അണ്ടർപാസാണോ എന്നുള്ള ഒരു ഡൗട്ടിലാണ് ഇതുവരെയും ആൾക്കാർ ഉള്ളത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരിഗണനയിലാണ് ഇവിടുത്തെ ഫ്ലൈ ഓവർ എന്നാണ് കേട്ടിട്ടുള്ളത്. ഉപ്പള കഴിഞ്ഞ് തമാം ഫർണിച്ചറിൻ്റെ ഓപ്പോസിറ്റ് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പുതുതായി ഇലക്ട്രോണിക്സ് കട ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഇടതുഭാഗത്തെ പ്രവൃത്തികളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. വലതുവശത്തുള്ള പ്രവൃത്തി നേരത്തെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ നിലവിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ആയിരിക്കും സർവീസ് റോഡിൻ്റെ പ്രവൃത്തി ആരംഭിക്കുക. ഇവിടെ ചെളിയൊക്കെ നിറഞ്ഞ് അകെ ഒരു ഓഫ് റോഡ് ആയിരിക്കുകയാണ് മഴ പെയ്തിട്ട്. ഈ ഭാഗത്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ഭാഗത്ത് പട്ടികളുടെ ഒരു വിരഹകേന്ദ്രം തന്നെ ആയിരിക്കുകയാണ്. ഏകദേശം ഒരു 10-15 പട്ടികൾ ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. അടുത്ത് തന്നെ സ്കൂൾ കുട്ടികളും പോകുന്ന സ്ഥലമാണിത്. നാട്ടിലുള്ള സാമൂഹ്യ പ്രവർത്തകർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് കുട്ടികൾക്കുള്ള സംരക്ഷണം കൊടുക്കണമെന്ന് ഈ വീഡിയോയിൽ അഭ്യർത്ഥിക്കുന്നു. ഏകദേശം 10-12 നായി ഇവിടെ തന്നെയുണ്ട് ഇപ്പോൾ കാണുന്നത്. സുഹൃത്തുക്കളെ, ഓസങ്കടി ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇവിടെ കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് മാറ്റി കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കും. നല്ല വീതിയോടെയാണ് ഇവിടെ പൊളിച്ച് മാറ്റുന്നുള്ളത്. കാരണം ഇവിടെ ഈ ഭാഗത്ത് ഓസങ്കടി
റെയിൽവേ ഓവർ ബ്രിഡ്ജും വരുന്നുള്ള എന്നാണ് റിപ്പോർട്ടുള്ളത്. സുഹൃത്തുക്കളെ, മഞ്ചേശ്വര പെട്രോൾ പമ്പിനടുത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഏകദേശം വർക്കുകൾ 75% കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ ഇവിടെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള പ്രവൃത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡ് വാളിലൊക്കെ റബ്ബർ ഷീറ്റ് വിരിച്ച് ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ പ്രവൃത്തി എന്താണെന്ന് നോക്കാം. ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പ്രവൃത്തി ഞങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. ഡ്രൈനേജിൻ്റെയോ പ്രവൃത്തി ഇവിടെ നടന്നതായിട്ട് കാണുന്നില്ല. അങ്ങപ്പുറം ലേശം പ്രവൃത്തി നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയൊന്നും അങ്ങനെയുള്ള പ്രവൃത്തി നടന്നിട്ടില്ല. മഞ്ചേശ്വരം ടൗണിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ബിൽഡിങ്ങുകൾ ഡിമോളിഷേഷൻ പ്രവൃത്തിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വീട് ദൃശ്യങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും. ഈ ഭാഗങ്ങളിലുള്ള ബിൽഡിങ്ങുകളൊക്കെ, മൂന്ന് നില കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോവാം. ഇടതുഭാഗത്ത് അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും കാണാൻ സാധിക്കുന്നില്ല. കാരണം റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്ന സ്ഥലമാണ് ഇടതുഭാഗം. അതുകൊണ്ട് തന്നെ കൂടുതലും വലതു ഭാഗത്ത് നിന്നാണ് സ്ഥലം അക്വയറി ചെയ്തിട്ടുള്ളത്.
ബിൽഡിങ്ങുകളൊക്കെ അനായാസം എക്സ്കവേറ്റർ കൊണ്ട് പൊളിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഉദയവറിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും പ്രവൃത്തികൾ നല്ലതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ഡ്രെയിനേജിൻ്റെയും ബാക്കിയുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അമർത്തുക, കൂടെ മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീണ്ടും പുതിയ അപ്ഡേറ്റുമായി വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.